ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് സ്വാഗതം. 16 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പ്രിയ സഹോദരങ്ങളെ, 2 ചിന്തകളാണ് ഈ വചനഭാഗം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. നിൻ്റെ കൺമുൻപിലുള്ള കാരുണ്യവാനായ, നിന്നെ വളരെയധികം സ്നേഹിക്കുന്ന തമ്പുരാനെ വേദനിപ്പിക്കുന്ന ഒന്നും നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ള ചിന്ത, അഥവാ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു വലിയ ശക്തിയാണ് ഈ വചനം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. 2 ആ വചനഭാഗം നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്: അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. നമുക്കറിയാം, നാം വലിയ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ദേവാലയങ്ങളിലോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ഇപ്രകാരം ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ടാവും: നിങ്ങളിപ്പോൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, ആയതുകൊണ്ട് നിങ്ങളൊരു സുരക്ഷിത വലയത്തിനുള്ളിലാണ്, അതോടൊപ്പം തന്നെ മാന്യമായും നല്ല രീതിയിലും പെരുമാറണം എന്നുള്ളൊരു ചിന്ത കൂടി ഈ ഒരു വാചകം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. കർത്താവ് നമ്മുടെ കൺമുൻപിലുള്ളതുകൊണ്ട് നാം ഒരിക്കലും കുലുങ്ങുകയില്ല. 139 സങ്കീർത്തനം 16 വാക്യം ഇപ്രകാരം പറയുന്നു: എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. നമുക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളെ കണ്ട കണ്ണുകൾ, ആ കണ്ണുകളുടെ മുമ്പിലിരിക്കുമ്പോൾ നാം സുരക്ഷിതരാണ്. ഏതൊരു വേദനയുടെ അവസ്ഥയിലും എത്ര നിരാശയുടെ മുൻപിലും അവിടുത്തെ കൺമുൻപിലിരിക്കുമ്പോൾ നാം സുരക്ഷിതരാണ്. ഈ ഒരു പ്രത്യാശയിൽ, ഈ ഒരു ധൈര്യത്തിൽ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ വചനം തരുന്ന പ്രത്യാശയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.